വന്ദനം. നമുക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണല്ലോ. കാരണം നമ്മുടെ നാടിന്റെ പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ജന്മം തന്ന മാതാവിനെ സ്നേഹിക്കുവാൻ ആരെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? അതിലും പവിത്രമായ ഒരു സ്നേഹമുണ്ടോ? മാതൃസ്നേഹം പോലെ തന്നെ വിശുദ്ധിയുള്ള ഒരു വികാരമാണ് ദേശസ്നേഹവും. ഓരോ പൗരന്റെയും സിലകളിൽ ഓടുന്ന രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വികാരമാണ് ദേശസ്നേഹം. ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു വയസ്സും കൂടി കൂടിയിരിക്കുകയാണല്ലോ. ഇന്ത്യയുടെ 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ ദേശസ്നേഹത്തിന്റെ സൂര്യജ്വാലകൾ തെളിഞ്ഞു നിന്നിരുന്ന നാളുകളായിരുന്നു സ്വാതന്ത്ര്യ സമര കാലം. ജന്മനാടിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പടനായകന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായി. നമ്മുടെ ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മുടെ നേതാക്കന്മാർ സഹിച്ച ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്രയോ ആളുകൾ അവരുടെ ജീവൻ നൽകി നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സത്യത്തിന്റെയും അഹിംസയുടെയും മാർഗമാണ് നമുക്ക് കാണിച്ചു തന്നത്. ആ പാതയിലൂടെ തന്നെ നമുക്ക് മുന്നേറാം. കുട്ടികളായി നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം. നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി അവസാന ശ്വാസം വരെ പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞ. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു രാജ്യം നിർമ്മിക്കാൻ നമുക്കും പരിശ്രമിക്കാം. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ നമ്മുടെ ഇന്ത്യയെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഇന്ത്യക്ക് വേണ്ടി പോരാടി മരിച്ച എല്ലാ ധീര ജവാന്മാരുടെ മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സുദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.